بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فصل في وقت الحجامة ഹിജാമ ചെയ്യേണ്ട സമയത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഹിജാമിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു, ഹിജാമ ചെയ്താലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഹിജാമ എപ്പോഴാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യൽ നല്ലത്, ചില വിഷയങ്ങൾക്ക് സമയങ്ങൾ നോക്കണം. അപ്പം നമ്മൾ കുട്ടികളെ മുഴുവൻ കളിച്ചിലും സമയം നോക്കലുണ്ട്, ഒസാമാരിക്ക് ചില ദിവസങ്ങളിൽ ഒഴിവുണ്ട്. ഇതിനൊക്കെ ഇസ്ലാമിൻ്റെ വല്ല അടിസ്ഥാനമുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ പല ആളുകൾ ചോദിക്കാറുണ്ട്. ഹദീസുകളിൽ ധാരാളം വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ അത് പറ്റൂല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് അള്ളാഹു തആല ഒരുപാട് കാരണങ്ങൾ ലോകത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതാണ് അതിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. വമ്മ എസ്തിയാവ് അയ്യാമിൻ ഉസ്ബൂഇൽ ഹിജാമ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നു, വമ്മ എസ്തിയാറു അയ്യാമിൽ ഉസ്ബൂഇൽ ഹിജാമക്ക് വേണ്ടി ആഴ്ചയിലെ ചില ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നു. ഫഖാല ഹിലാലും ഫി ജാമിഹി. ഫഖാല ഹിലാലും, ഹിലാൽ എന്നവര് അദ്ദേഹത്തിന്റെ ജാമിയിൽ പറഞ്ഞിട്ടുണ്ട്. അഖ്ബറന ഹർബു ബിൻ ഇസ്മായിൽ. ഹർബു ബിൻ ഇസ്മായിൽ എന്നവരെ തൊട്ട് നമുക്കൊരു ഖബർ കിട്ടിയിട്ടുണ്ട്. ഹദീസ് ഖാല മഹാനായിരിക്കുന്ന ഹർബു ബിൻ ഇസ്മായിൽ എന്നവർ പറഞ്ഞു, കുൽത്തുലി അഹമ്മദ, മഹാനായിരിക്കുന്ന അഹമ്മദ് നമ്പർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, തുക്റഉൽ ഹിജാമത്തു ഫീ ശൈഇൻ മിനൽ അയ്യാമി, ഏതെങ്കിലും ദിവസങ്ങളിൽ ഹിജാമ കറാഹത്തുള്ളതായിട്ട് താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. കാലാപ്പ അഹമ്മദ് നമ്പർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ജാഅ ഫിൽ അർബിയാഇ വസബ്തി, ബുധനാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും അങ്ങനെ കറാഹത്തുള്ളതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച ശനിയാഴ്ച ഈ രണ്ട് ദിവസങ്ങൾ എന്താക്കണം, ഒഴിവാക്കണം എന്നുള്ളതാണ്. മാത്രമല്ല വഫീഹി അനൽ ഹുസൈൻ ഇബ്ന ഹിസാൻ അന്നഹു സഅല അബാ അബ്ദുള്ളയോട് മഹാനായിരിക്കുന്ന ഹുസൈൻ ഇബ്ന ഹിസാൻ റളിയല്ലാഹുവിന് ചോദിച്ചു, അയ്യോമിൻ തുക്കറഹു, എപ്പോഴാണ് ഹിജാമ കറാഹത്തുള്ളത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഫി യോമി സബ്തി, ശനിയാഴ്ചയാണ്, യോമുൽ അർബിയായി അതുപോലെ തന്നെ ബുധനാഴ്ചയുമാണ്. വയഖൂലൂന, അതുപോലെ തന്നെ ആ പണ്ഡിതന്മാർ പറയുന്നു, യോമൽ ജുമാഅത്തി, വെള്ളിയാഴ്ച ദിവസവും അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറയുന്നു. അപ്പം ഈ മൂന്ന് ദിവസങ്ങൾ ഒഴിവാക്കണമെന്നാണ് മഹാനവകൾ പറഞ്ഞിട്ടുള്ളത്. മനഹിത്തജമ യോമൽ അറബിയ യോമ സബത്തി, മർഫു ആയിരിക്കുന്ന ഹദീസ്, മഹാനായ അബി ഹുറൈറ റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മർഫുവായ ഹദീസ്, മനഹിത്തജമ യോമൽ അറബിയ, ഈ ഒരാൾ ബുധനാഴ്ച ദിവസം ഹിജാമ ചെയ്താൽ, ഔ യോമ സബത്തി, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഹിജാമ ചെയ്താൽ, ഫഅസാബഹു, അവനക്ക് എത്തിച്ചേരും, ബയാദുൻ, ബയാദറ വെള്ളപ്പാണ്ട്, അതുപോലെ തന്നെ ഔ ബറസുൻ, ബയാദും ബറസും ചെറിയ വ്യത്യാസമുള്ളൂ. ബറസ് പറഞ്ഞാലാണ് ശരിക്കും വെള്ളപ്പാണ്ട്, ബയാദ് പറഞ്ഞാൽ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിറങ്ങൾ നിറ വ്യത്യാസം ഉണ്ടാകുക എന്നുള്ളതാണ് ആ ബയാദ് പറഞ്ഞാൽ. അങ്ങനത്തെ അവർക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അപ്പോൾ അവൻ അവൻ്റെ ശരീരത്തെ അല്ലാതെ വേറൊന്നിനെയും ആക്ഷേപിക്കേണ്ടതില്ല. അപ്പം ഈ ഹദീസിൽ നിന്നൊക്കെ ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതിന് തെളിവാണ്. നമ്മൾ പറയും, എന്താണ് ആ ദിവസം കട്ടിൽ വെച്ചാൽ കുഴപ്പം, ഈ ദിവസം വെച്ചാൽ എന്താ കുഴപ്പം, ആ ദിവസം എന്താ പേറ്റുകൂട്ടി കൊടുന്ന കുഴപ്പം, ഈ ദിവസം എന്താ പോയാൽ കുഴപ്പം എന്ന് ചോദിക്കും. അപ്പോൾ ചില ദിവസങ്ങൾക്ക് എന്തുണ്ട്, ചില പ്രാധാന്യങ്ങളുണ്ട്. ഇപ്പോൾ സഫർ പോകാൻ അഥവാ യാത്ര പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അധികവും തിരഞ്ഞെടുത്തിരുന്ന ദിവസം ഏതായിരുന്നു, വ്യാഴാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, വ്യാഴാഴ്ച മാത്രമേ സഫർ പോകാൻ പാടുള്ളൂ എന്നുള്ളതല്ല, ആ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് തിങ്കളാഴ്ച ദിവസമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പ്രസവിക്കപ്പെട്ട ദിവസമാണ് ഈ ദിവസം തിങ്കളാഴ്ച ദിവസം. ഇവിടെ ഈ ബുധനാഴ്ച ദിവസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എല്ലാ ബുധനാഴ്ചയല്ല, മാസത്തിലെ അവസാനത്തെ ബുധനാണ്.
എന്താണ് മാസത്തിലെ അവസാനത്ത് മുതൽ നെഹസാകാൻ കാരണം? അത് ശുഭകരമല്ലാതിരിക്കാൻ കാരണം പല സമൂഹങ്ങളെയും അഥവാ ലോകത്ത് ധിക്കാരികളായ ധിക്കാരം കാണിച്ച പല സമുദായക്കാരെയും അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു കളഞ്ഞ ദിവസം ഏതാണ്? ബുധനാഴ്ച ദിവസം. അത് ആ ദിവസത്തിൻ്റെ മോശം പോരായ്മ കൊണ്ടല്ല, ആൾക്കാരെ പോരായ്മ കൊണ്ടാണ്. അങ്ങനെ ഈ കൊറോണ വൈറസ് കണ്ടുപിടിക്കപ്പെട്ടതും ബുധനാഴ്ചയെന്ന് പറയുന്നത്, കൊറോണ വൈറസ് മാസത്തെ അവസാന ബുധനാഴ്ചയാണ് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോൾ അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഇതിന് മെയിനായിട്ട് എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളല്ല, റസൂലുള്ളാഹി സ്വന്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളിൽ പെട്ടതാണ് ഏത് ഈ വിഷയങ്ങളൊക്കെ, അതായത് വ്യോമത്തെ ബുധനാഴ്ച ദിവസം, അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം. ഈ ശനിയാഴ്ച ദിവസം യോമുൽ മക്റാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. യോമുൽ മക്റാണ് ചതിയുടെ ദിവസമാണ് ശനിയാഴ്ച ദിവസം. അതെന്താണെന്ന് വെച്ചാൽ, മുൻഗാമികളായിരിക്കുന്ന സമുദായത്തെ അള്ളാഹു തആല കുരങ്ങന്മാരാക്കി മരിച്ചു. ഏത് ദിവസം? ശനിയാഴ്ച ദിവസം. അന്ന് അവർ മറ്റേ മീൻപിടുത്തക്കാരാണ്. ഈ മീൻപിടുത്തക്കാരാകുന്ന അവർ അന്നത്തെ ദിവസം അവർക്ക് യോമുൽ ജുമാണ് അവരുടെ, അതായത് അവരുടെ ജുമാ ദിവസം. ജൂതന്മാരുടെ പഴയ കാലത്ത് ജുമാ ദിവസം ഏതാണ്? യോമുൽ സബാത്ത് അഥവാ ശനിയാഴ്ച ദിവസമാണ്. ആ ദിവസം എന്ത് ചെയ്യും? വല്ലാതെ പിശാജ് അഥവാ ശൈത്താൻ അവരെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തോട്ടുകൂടിയും അതേപോലെ തന്നെ അരിച്ചാലും കൂടിയും പിന്നെ അതേപോലെ തന്നെ അവരെ മുന്നിലുള്ള എല്ലാ ജലാശയങ്ങളിലും കൂടി കണ്ടമാനം മീന് എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. അപ്പം ഈ മനുഷ്യന്മാർ മൊത്തം എവിടേക്ക് ഇറങ്ങും? മീൻ പിടിക്കാറുണ്ട്. അങ്ങനെ ജുമാ ദിവസം അവരെന്തായി ഒഴിവാക്കി. അത് കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ശിക്ഷയായിട്ട് എന്ത് ചെയ്തു? അവരെ കുരങ്ങന്മാരാക്കി കുറച്ചു. അതിന് കാരണം അവർ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ കൊറോണയൊക്കെ വന്ന് നോക്കുമ്പോൾ വെള്ളിയാഴ്ച ജുമകളൊന്നും പല നമ്മൾ ജുമാ നമസ്കാരമൊന്നും പള്ളികളിലില്ല. പക്ഷേ ആ പള്ളികളിൽ ജുമാ നമസ്കാരമില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് പറ്റില്ല, മോശം മറ്റേ ആ സമയത്ത് അഥവാ ജുമയുടെ സമയത്ത് ജുമയുടെ ആ ആദാബുകൾക്ക് ഭംഗം വരുന്ന കോട്ടം വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് ചിലപ്പോൾ എന്തിന് കാരണമാവും? അള്ളാഹുവിൻ്റെ കോപത്തിനും അതുപോലെ തന്നെ നമ്മൾ പല കോലത്തിലായിത്തീരാനും കാരണമാകും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ചില ദിവസങ്ങൾക്ക് ചില സമയങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നീ വിഷയത്തിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, ബലവനി അൻ ബജുലിൻ, ഒരു പുരുഷനെ തൊട്ട് എനിക്കെത്തി, ഒരു മഹാനായിരിക്കുന്ന പിന്നെ താബിഈങ്ങളിൽപ്പെട്ട ഒരാൾ പോലെയാണ്. പിന്നെ പുരുഷനെ തൊട്ട് എനിക്കൊരു പുരുഷനെ സംബന്ധിച്ചുള്ളൊരു വിവരം കിട്ടി. എന്താണ്? അന്നഹു തനവ്വറ വഹ്തജമ യഅനി യൗമൽ അർബിയായി, അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ ബുധനാഴ്ച ദിവസമാണ് അദ്ദേഹം കൊമ്പുവെച്ചത്. ഫസാബഹുൽ ബറസു, അങ്ങനെ അവനക്ക് വെള്ളപ്പാണ്ട് രോഗം വന്നതായിക്കൊണ്ട് എനിക്ക് വിവരം കിട്ടി. ആ വെള്ളപ്പാണ്ട് രോഗം വരാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ബുധനാഴ്ച ചെയ്തുകൊണ്ട്. ഈ ചുമ ഈ ബുധനാഴ്ച സാധാരണത്തെ ബുധനാഴ്ച അല്ല, ദിവസങ്ങളിൽ വന്നുള്ള ബുധനാഴ്ച ഏതാണ്? അവസാനത്തെ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. പിന്നെ കഅന്നഹു തആമന ബിൽ ഹദീസി, അപ്പൊ അദ്ദേഹം ഫഖുൽതു ലഹു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, കഅന്നഹു തഹാവന ബിൽ ഹദീസി, ഹദീസിലെ ആ വിഷയത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ നിസ്സാരമാക്കിയത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന പുരുഷനോട് ഞാൻ ചോദിച്ചു. കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് പറ്റി. ഹദീസിലെന്താ വിഷയം? അത് സാരല്ല പോട്ടെ, ഹദീസിൽ അങ്ങനെ പലതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? ഹദീസിനെന്താക്കി? നിസ്സാരപ്പെടുത്തി. ഇതുപോലെ തന്നെയാണ് ഇത് അവസാനത്തെ ബുധനാഴ്ച നഖം വെട്ട. നഖം വെട്ടിലെന്താ അവസാനത്തെ ബുധനാഴ്ച പറ്റൂലേ, എല്ലാ ദിവസവും പറ്റൂ. അതേപോലെ നഖം വെട്ടെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. സംഗതി വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും? അതുകൊണ്ട് മാന്തി കഴിഞ്ഞാൽ വെള്ളപ്പാണ് രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടാവും. അപ്പോൾ അത് ഹദീസിൽ വന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുതെന്ന് വന്നിട്ടുണ്ട്. ഒരാളെ നിസ്സാരാക്കി, ആ ഹദീസൊക്കെ മൗഖൂഫാണ്, അതൊക്കെ ദഈഫാണ്, അതിലൊന്നും യാതൊരു കഴമ്പില്ല എന്ന് പറഞ്ഞ് നിസ്സാരാക്കിയിട്ട് അയാളെ ചെയ്തു. അങ്ങനെ പല ആൾക്കാർക്ക് എന്തുണ്ടായിട്ടുണ്ട്? വെള്ളപ്പാണ് രോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്ന ചില സമയങ്ങൾ, അതുപോലെ തന്നെ ചില പ്രാധാന്യമുള്ള കാര്യങ്ങൾ, അതിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് വരാൻ സാധ്യതയുണ്ട്? അതിന് കുരുത്തക്കടായിട്ട് അള്ളാഹുത്താൽ എന്ത് സംഭവിപ്പിക്കും? ഇങ്ങനത്തെ രോഗങ്ങളും മറ്റൊക്കെ നൽകാൻ സാധ്യത. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില സമയങ്ങളെയും മറ്റുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം പ്രധാനമാണ്.
വഫീ കിതാബിൽ അഫ്റാദിയിൽ ദാറുഖുത്നി റളിയല്ലാഹു അൻഹു, മഹാനായ ദാറുഖുത്നി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവിടുത്തെ കിതാബിലുണ്ട്. മിൻ ഹദീസ് നാഫിഇൻ ഖാല ഖാല ലി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, തബയ്യഗ ബി അദ്ദമു ഫഅബ്ഗലി ഹജ്ജ ഹജ്ജാമ തബയ്യഗ ബി അദ്ദമു ഫലാ യകുൻ സബിയൻ വലാ ശൈഖൻ കബീറൻ فاني سمعت رسول الله صلى الله عليه وسلم يقول الحجامه تزيد الحافظ حفظا والاقل عاقلا فاحتجم ولا اسم الله تعالى ولا تحتجم الخميس والجمعه والسبت والاحد واحتجم لاثنين وما كان من جداب ولا برص الا نزل يوم الاربعاء. اذا رساله حديثا مهانا يكون അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തബയ്യഗ ബി അദ്ദമു ഫഅബ്ഗലി അൽഹിജ്ജാമ ഫഅബ്ഗലി അൽഹിജ്ജാമ, എനിക്ക് എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തു, രക്തം വല്ലാതെ ഇങ്ങനെ കട്ടിയായിട്ട് തോന്നി. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും രക്തം കട്ടിയായിട്ട് പല അസുഖങ്ങളും എനിക്ക് തോന്നി. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മറ്റേ ഹിജ്ജാമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫഅബ്ഗലി അൽഹിജ്ജാമ, ഹജ്ജാമ എന്ന് പറഞ്ഞാൽ പിന്നെ കൊമ്പ് വെക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കൊമ്പ് വെച്ചു. فلايكن صبيا ولا شيخا ندهم ولايكن صبيا ولا شيخا كبيرا فاني سمعت رسول الله صلى الله عليه وسلم يقول ഒരു ചെറിയ കുട്ടിയാവട്ടെ അല്ലെങ്കിൽ വയസ്സായിരിക്കുന്ന ആളാകട്ടെ ആരാവട്ടെ, അവരിങ്ങനെ ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, അൽ ഹിജാമത്തു തസീദുൽ ഹാഫിള ഹിഫ്ളൻ, ഹാഫിള ആയിരിക്കുന്ന ഒരു മനുഷ്യനെ ഹിജാമ ചെയ്താൽ അവന്റെ ഹിഫ്ള ഉണ്ടാവും വർദ്ധിക്കും. ഹാഫിദ് എന്നാൽ എന്താണ്, ഖുർആൻ പഠിച്ചാൽ അവൻ ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഹിഫ്ള ഉണ്ടാകും, അല്ലാഹു തആല വർദ്ധിപ്പിക്കും, അത് കാരണമായിട്ട് വർദ്ധിക്കും. വൽ ആഖിര ആഖിരൻ, ബുദ്ധിമാനായിരിക്കുന്ന മനുഷ്യന് ഹിജാമ ചെയ്താൽ അവൻ്റെ ബുദ്ധി എന്താകും, വർദ്ധിക്കും. ഫഹ്തജിമു, അതുകൊണ്ട് നിങ്ങൾ ഹിജാമ ചെയ്യണയാല ഇസ്മില്ലാഹി തആല, അള്ളാഹിൻ്റെ ഇസ്മിൻ്റെ മേൽ നിങ്ങൾ ഹിജാമ ചെയ്യണം, അത് ബിസ്മില്ലാഹി കൊണ്ട് എന്ത് ചെയ്യണം, ഹിജാമ ചെയ്യണം. വല തഹ്തജിമുൽ ഖമീസ, നിങ്ങൾ എന്താക്കരുത്, വ്യാഴാഴ്ച ഹിജാമ ചെയ്യരുത്. വൽ ജുമുഅത്ത, അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും വൽ സബ്ത ശനിയാഴ്ചയും വൽ അഹദ ഞായറാഴ്ചയും ഫഹ്തജിമുൽ ഇത്നൈൻ, തിങ്കളാഴ്ചകൾ ഹിജാമ ചെയ്യരുത്. അപ്പൊ അതിൻ്റെ അർത്ഥം മറ്റുള്ള ദിവസങ്ങളൊന്നും വേണ്ട എന്നുള്ളതല്ല, അഫ്ളൽ അല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വ്യാഴാഴ്ചയാണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിലും ശനിയാഴ്ചയാണെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും ആ ദിവസങ്ങളൊക്കെ എന്താകുക, നിങ്ങൾ ഒഴിവാക്കുക. ഏത് ദിവസം എടുക്കുക, തിങ്കളാഴ്ച ദിവസം എടുക്കുക. അപ്പൊ അത് അത് കാരണമായിട്ട് നിങ്ങൾക്ക് എന്താവും, ഇങ്ങനത്തെ ഗുണങ്ങളുണ്ടാകും, അതായത് നിങ്ങളെ ഹിഫ്ള് വർദ്ധിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രയാസങ്ങളൊക്കെ എന്താവും, മാറിക്കിട്ടും, അതുപോലെ ബുദ്ധി എന്ത് ചെയ്യും, വർദ്ധിക്കുകയും ചെയ്യും. ഒമാ കാനമിൻ ജുദാമിൻ വല ബറസിൻ എല്ലാ നഗരയോമൽ അറബിയാൽ, അതുപോലെ തന്നെ ജുദാം കുഷ്ഠരോഗം വല ബറസ് വെള്ളപ്പാട് രോഗം, അത് ഇറങ്ങിയിരിക്കുന്ന ഏത് ദിവസമാണ്, ബുധനാഴ്ച ദിവസം. അതുകൊണ്ട് ബുധനാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. وروى ابو داود في سننه من حديث ابي بكر انه كان يقرا الحجامه يوم الثلاثاء ചൊവ്വാഴ്ച ദിവസം മഹാന്മാരായ ചില പണ്ഡിതന്മാർ ഹിജാമ കറാഹത്താക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഓസ്താമാർക്ക് ചൊവ്വാഴ്ച അവധി വരാൻ കാരണം, ചൊവ്വാഴ്ച. അതല്ല, ചൊവ്വാഴ്ച ദിവസം ചൊക്കില്ലാത്ത ദിവസം എന്നുള്ളത് മലയാളത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടല്ല, ചൊവ്വാഴ്ച ദിവസം യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്താ കുഴപ്പമുള്ളത്, ഹദീസിൽ കാണാം പറഞ്ഞു ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തത്തിന്റെ ദിവസമാണ്, രക്തം പോക്കിന്റെ ദിവസമാണ്. അന്നത്തെ ദിവസം പ്രത്യേകമായൊരു സമയമുണ്ട്, അത് രക്തം പോയി കഴിഞ്ഞാൽ രക്തം ഉണ്ടാവില്ല, നിൽക്കൂല. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതുകൊണ്ടാണ് സുന്നത്ത് കല്യാണം പഴയകാലത്ത്, കാരണം പഴയകാലത്ത് ഒസ്താന്മാർ സുന്നത്ത് കല്യാണം നടത്തിയിരുന്നത് അവരാണ് ഈ ഹിജാമ നടത്തിയിരുന്നത്. അതുപോലെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നവരായിരുന്നു ഈ ഒസ്താന്മാർ എന്ന് പറയുന്ന വിഭാഗമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച ദിവസം പ്രധാനമായിട്ടൊരു ഒഴിവാക്കാൻ കാരണം, ചൊവ്വാഴ്ച ദിവസം പ്രധാന ഒരു ജീവിത സമയമുണ്ട്, അത് ഏത് സമയത്താണെന്ന് ആർക്കറിയും, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ആ സമയത്താണ് നമ്മൾ കത്തി വെച്ചിട്ടുള്ളത് എങ്കിൽ ചിലപ്പോൾ എന്താവില്ല, രക്തം നിൽക്കുക. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് ചൊവ്വാഴ്ചക്കുണ്ട്. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണമെന്ന് ഹദീസിൽ കാണാമെന്ന് മഹാനായ അഖ്റജുൽ ബൈഹഖി വൽ ഹാകിം. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസം ആർക്ക് ലീവ് വന്നത്, ഈ ഒസ്സാമാർക്ക് ലീവ് വന്നത്.
ചൊവ്വാഴ്ച ദിവസത്തിന് ഇതാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ദിവസങ്ങളെ ബാധിച്ചു. ബുധനാഴ്ച കൊണ്ട് ഉദ്ദേശം ഏത് ബുധനാഴ്ചയാണ്? അവസാനത്തെ ബുധനാഴ്ച അല്ല, സാധാരണ ബുധനാഴ്ചയാണ്. അത് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഈ രാമചര്യം. പക്ഷെ ശനിയാഴ്ചയും ബുധനാഴ്ചയും ഈ ചൊവ്വാഴ്ചയും ഈ മൂന്ന് ദിവസം എന്തായാലും ഇതിന് ഒഴിവാക്കണം. വെള്ളിയാഴ്ച ഇതിന് കുഴപ്പമില്ല, വെള്ളിയാഴ്ച ഒന്നും മഫ്ലിനെ തിരുന്നില്ല, അതായത് പിന്നെ സുന്നത്തിനെ തിരുന്നില്ല. വണി ചെയ്യാം, വെള്ളിയാഴ്ച ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ വെള്ളിയാഴ്ച ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ വിളി ചെയ്ത് കഴിഞ്ഞാൽ ജുമാക്ക് പോകണല്ലോ. അപ്പൊ അതുകൊണ്ട് ശരിയായിട്ട് രക്തമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മറ്റേ ഓണ ഈ രക്തം എടുത്തിട്ട് ആ രക്തം നിൽക്കണല്ലോ. നിന്നിട്ട് പിന്നെ എന്റെ ദിവസം ജുമാക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും പറയാം. അപ്പൊ ചിലപ്പോൾ എന്താവും, അന്നത്തെ ദിവസം ജുമാക്ക് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടാണ് വെള്ളിയാഴ്ച ഒഴിവാക്കാൻ പറഞ്ഞത്. വ്യാഴാഴ്ച ഒഴിവാക്കാൻ പറഞ്ഞാൽ ഞാൻ വ്യാഴാഴ്ച വെള്ളിയാഴ്ചക്ക് വേണ്ടി തയ്യാറാകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്യാഴാഴ്ച. അപ്പൊ എല്ലാത്തിനും ഇപ്പം തിങ്കളാഴ്ചയാണ് ഇപ്പൊ ഏറ്റവും നല്ലത് എന്ത് ചെയ്യാം, ഈ ഹിജാമ ചെയ്യാൻ ഏറ്റവും നല്ലത്. അതുപോലെ ഞായറാഴ്ചയും പറ്റും, കുഴപ്പമില്ല. എന്നാൽ എന്താ ഞായറാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒഴിവാക്കലാണ് നല്ലത് എന്ന് അങ്ങനെ എന്ത് ചെയ്യാം കാണാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, ഈ ദിവസങ്ങളും അതുപോലെ അതിന്റെ സമയങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ അമല് ചെയ്യാം. അങ്ങനെ അമല് ചെയ്യുമ്പോൾ അതിന് കൂടുതലായിട്ട് പ്രതിഫലം അള്ളാഹു നൽകും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് അതിനെ പുച്ഛിച്ച് തള്ളാതെ, അതൊന്നും ലൈഫായ ഹദീസാണ്, അതൊക്കെ മൗലുവായ ഹദീസാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാതെ, അതൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടെ മുന്നോട്ട് പോയാൽ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് എന്താവും, അള്ളാഹു സിഫ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രയാസങ്ങളും തൊട്ട് നമ്മളെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തിരസിക്കുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല കുറച്ചു തരട്ടെ. അള്ളാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് മഗ്ഫിറത്തും റഹമത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ തൊട്ടും അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെ തൊട്ടും കൊറോണ പോലെയുള്ള മഹാരോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരസിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു ഒഴിവാക്കട്ടെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.